റോമക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. ക്രിസ്ത്യാനി കഷ്ടതകളിലും അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കഷ്ടതകളിലും അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രത്യാശയ്ക്ക് പകരം നിരാശയുണ്ടാവും. ഹല്ലേലൂയ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ, നമുക്കെല്ലാം പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണല്ലേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നതിന്റെ ഒരു സ്റ്റെപ്പുകളാണ് കഷ്ടത, സഹനശീലം, സഹനശീലത്തിൽ നിന്ന് ആത്മധൈര്യം, ആത്മധൈര്യത്തിൽ നിന്ന് പ്രത്യാശ. നമ്മൾ കർത്താവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയിൽ, കാരണം സാത്താൻ ഇവിടെ നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട്. കർത്താവിനോട് ജോബിനെ കുറിച്ച് ചോദിച്ചതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ അവന് ചുറ്റും സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടല്ലേ. സമയം നമ്മൾ ലോകത്തിലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു, കാരണം നമ്മൾ അധപതിച്ചുകൊണ്ടേ ഇരുന്നേനെ. എല്ലാ രീതിയിലും അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സാത്താൻ ഇത്രമാത്രം നോട്ടമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക് വളർന്ന്, നന്മയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളെയാണ് അവർ നോട്ടമിടുക. മദ്യശാലയിലും ലോകത്തിന്റെ മുഖങ്ങളിലും അപേക്ഷകളിലും ഒക്കെ ആയിരിക്കുന്ന മക്കളെ അവന് നോട്ടമില്ല. എന്നാൽ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കും വിശുദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവന്റെ പിന്നാലെ ഇവൻ കൂടുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജോബ് നീതിമാനായിരുന്ന ജോബിനെ പരീക്ഷിച്ചവനാണ്. ആ പരീക്ഷയ്ക്ക് കർത്താവ് അനുവാദവും കൊടുത്ത്, കാരണം അവൻ അല്ലെങ്കിൽ ന്യായാധിപൻ അല്ലാതായിത്തീരും. സാത്താൻ പറയും, നീ അവന് ചുറ്റും കോട്ട കെട്ടിയതുകൊണ്ട് ക്ലെയിം വെച്ചു. അതുകൊണ്ടാണ് ആ പരിശോധന ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. പരിശോധന കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ ഇടയാതാണെന്ന് മനസ്സിലാക്കും. അപ്പം കഷ്ടത വരുമ്പോൾ നമ്മൾ നിരാശരാകരുത്, പ്രത്യാശയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഉള്ളതാണെന്ന് റോമാക്കാർക്ക് എഴുതിയാണ് 5-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ക്രിസ്തീയ സഹനത്തിലേക്ക് വരിക. പത്രോസ്ലിക എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വചനം, പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, മുമ്പേ നമ്മൾ കണ്ടത് കർത്താവിന് സ്വീകാര്യരായവരെ സഹനത്തിന്റെ ചൂളയിൽ ശോധന ചെയ്യപ്പെടും. ഹല്ലേലൂയ. പ്രഭാഷകനിൽ നമ്മൾ കണ്ടു, പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്, പരിഭ്രമിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ കേട്ട നിങ്ങളെ പ്രാർത്ഥനകളും യാചനകളും കൃതജ്ഞതാ സ്തോത്രത്തോടെ അർപ്പിക്കണം, നന്മയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാലെന്നപോലെ പരിഭ്രമിക്കരുത്, ക്രിസ്തുവിന്റെ വീടകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ, അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 എല്ലാവർക്കും അറിയാം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വചനം പറഞ്ഞ എന്താണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള വചനം. 1 ഫിലിപ്പിയർ 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 1:29 ഫിലിപ്പിയർ 1:29 ഏറ്റു പറയാം. വളർത്തി, നമ്മളെ കർത്താവ് വളർത്തുകയാണ്. സ്നേഹിക്കുന്നവനായ കർത്താവ് നമ്മളെ പടിപടിയായിട്ട് വളർത്തുകയാണ്, തന്റെ മഹത്വത്തിലേക്ക് നമ്മളെ എടുക്കുവാൻ വേണ്ടി, മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, എല്ലാത്തിലും നന്മ കണ്ടെത്തുവാൻ വേണ്ടി. എന്ത് സംഭവിച്ചാലും പരിഭ്രമിക്കാത്ത വിശ്വാസിയായിട്ട് നിൽക്കുന്നൊരവസ്ഥ. ഫിലിപ്പിയർ 1:29 ക്രിസ്തുവിൽ ഏറ്റുപറയേണ്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. വിശ്വാസിക്ക് സഹിക്കാനുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശുവേ സ്തുതി. അപ്പോൾ സഹനം, കഷ്ടത, സഹന സഹനത്തിലേക്ക് മാറ്റപ്പെട്ട് എല്ലാ കഷ്ടതയും നമുക്ക് കർത്താവിനിൽ വരുവാണെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ നിന്ന് മാറ്റും. കഷ്ടത നമ്മൾക്ക് നശിച്ചു പോകാനുള്ളതല്ല, നിരാശയിലേക്ക് പോകാനുള്ളതല്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നവർക്ക് അത് പ്രത്യാശയിലേക്കും പരിശുദ്ധാത്മാവ് വഴി അവിടുത്തെ നൽകുന്ന ദാനങ്ങളായിട്ട് നമുക്ക് രൂപപ്പെട്ടു വരും. നാളെ പിന്നീട് ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനിടയാവും, എനിക്ക് ആ സംഭവിച്ചത് എന്റെ നന്മയ്ക്കായിട്ട് മാറി. അത് വരാൻ പോകുന്ന മതത്തോട് തുലിക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കാണുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സന്നദ്ധമായി കൊണ്ട് കരങ്ങളൊന്നും ഒന്നും സ്തുതിക്കാമെങ്കിൽ ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ നന്ദി, ഹാലലുയ്യ. ഈശോയെ നന്ദി, ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ നന്ദി, ഹാലലുയ്യ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. സഹിക്കുന്നവൻ, ക്രിസ്തുവിനോടുകൂടി സഹിക്കുവാൻ സന്നദ്ധനായിട്ട് വരുന്നവനിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുന്നു. ദൈവത്തിന്, എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. ഹാലലുയ്യ. ക്രിസ്ത്യാനി എന്ന നിലയിലാണെങ്കിൽ അതിൽ ലജ്ജിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ ലോകത്തിൻ്റെതായിട്ട് ജീവിച്ചിട്ട് സഹിക്കുന്നതിനെ കുറിച്ചല്ല പറയുക. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ, കൊലപാതകി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സഹോദരനെ നിന്ദിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു, വെറുക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു, നമുക്കറിയാം അവൻ ഈ അവസ്ഥയിലല്ല. അതുകൊണ്ട് കഥ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് നീരസോ വിദ്വേഷോ പക എന്തെങ്കിലും ഉണ്ട്, ക്ഷമിച്ചിട്ട് തന്നെ വരണം, രമീരപ്പെട്ടിട്ട് തന്നെ വരണം. അവനോടായി പറയുക, നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ട്. പിന്നെയോ, ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എന്തെന്നാൽ ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഫലമേൽപ്പിക്കട്ടെ. ഹാലേലുയ്യ, ഹാലേലുയ്യ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ സാത്താനെ എതിർക്കണം. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്യുവിൻ. എല്ലാവർക്കും ഈ സഹനമുണ്ടാവും. സഹനത്തിലേക്കാണ് വരേണ്ടത്. കഷ്ടതയിലേക്ക് വരുമ്പോഴേ ആ സഹനത്തിലേക്ക് കയറി വരണം. ആ സഹനം ക്രിസ്തുവിനോടൊപ്പം വഹിക്കണം. അപ്പോഴാണ് നമ്മൾ പറയുക, കർത്താവിന്റെ വചനം പറയുക, ഫിലിപ്പർക്ക് പത്രോസ് 5:9 പറയുക, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ, സാത്താനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം, കേൾക്കുന്നുണ്ടോ, അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തനാക്കുകയും ചെയ്യും. ഹാലേലുയ്യ. അല്പകാലത്തെ സഹനത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തനാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവന്റേതായിരിക്കട്ടെ. കർത്താവിന് ആധിപത്യം കൊടുത്ത്, കർത്താവിന് മഹത്വം കൊടുത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടത അല്പകാലത്തേക്കേ ഉള്ളൂ. അതാണ് നീതിമാന്റെ സഹനങ്ങൾ, ക്ലേശങ്ങൾ അസംഖ്യമാണ്. എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം അവനെ വിമോചിപ്പിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുവാൻ കാരണം. ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ ഉയർത്തിയതിനോട് സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ ആരാധന. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കഷ്ടതകളെ ഓർത്ത് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കഷ്ടതകളും പ്രാർത്ഥനകളും യാചനകളും ഒക്കെ മിക്കവാറും എന്തെങ്കിലും ക്ലേശങ്ങളോ കഷ്ടതകളെ കുറിച്ചായിരിക്കാം. അത് കർത്താവിന്റെ സന്നിധിയിൽ കൃതജ്ഞതയോടെ അർപ്പിക്കുക. കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ അവിടുന്ന് അത് വാഴ്ത്തിക്കൊള്ളും. അവിടുന്ന് സ്വർഗത്തിലായ പിതാവിന്റെ, എന്റെ പിതാവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് അനുഗ്രഹിച്ച് തന്നപ്പോഴാണത് അനേകം പേർക്ക്, 5 അപ്പവും 2 മീനും. നമ്മളൊന്ന് ചിന്തിച്ചറിയാം, 5 അപ്പവും 2 മീനും കൊണ്ട് വാഴ്ത്തി അനുഗ്രഹിച്ച് കർത്താവ് തന്നപ്പോഴാണത് അനേകർക്ക് അത് ഭക്ഷ്യമായി മാറി. ഹാലലുയ്യ. ആ കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ല. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലലുയ്യ. തിരുവചനം വീണ്ടും പറയാം, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾ കടിമപ്പെട്ടല്ല,
ദൈവഹിതത്തിനൊത്ത് ജീവിക്കുന്നത്. വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുപോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മതിരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കു ചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവരെ ദുഷിക്കുന്നത്? നമ്മളെ അവരുടെ ഒപ്പത്തിൽ നിന്ന് നമ്മൾ മാറിയത് കൊണ്ട്, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വന്നതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവന്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിനു വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കും. ഹല്ലേലൂയ. സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കും. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞാൻ നിങ്ങളെ വന്ന് കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്ക വിധം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടണ്ട. നമുക്ക് ശത്രുക്കളുണ്ടാവും. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്ക് ശത്രുക്കൾ ഇല്ലാതാകുന്നില്ല. ശത്രുക്കൾ ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന എതിരാളികൾ ഉണ്ടാകും. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിന്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ അവന്റെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ എതിരാളികളിൽ നമ്മൾ കാണുന്നവർ നമുക്ക് വേണ്ടിയല്ല, അവർക്ക് തന്നെ ദോഷം സംഭവിക്കുന്നു. എന്നാൽ അവനും രക്ഷപ്പെടണം. ലോകത്തിലുള്ള സകലർക്കും ഈ സഹനം ഉണ്ടാകും. അവൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ അവനോട് ക്ഷമിച്ച് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയേ ആരാധന. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുകൂടെ വീണ്ടും ഫിലിപ്പർ കീഴിൽ ലേഖനത്തിൽ പറയുകയാണ്. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച്, ദൈവസ്നേഹത്തിൽ വർദ്ധിച്ച്, സഹോദര സ്നേഹത്തിൽ വർദ്ധിച്ച്, ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ദൈവത്തിന്റെ സന്തോഷം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്നതാണ്. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം. കേട്ട വചനങ്ങൾ, ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് മനനം ചെയ്യാം. ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് അഭിഷേകത്തിന് വേണ്ടി, സഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, ക്ഷമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പൗലോസ് അപ്പസ്തോലൻ ഇപ്രകാരം പറയുന്നുണ്ട്. നിങ്ങളുടെ ദീർഘക്ഷമ എല്ലാവരും അറിയട്ടെ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഈ കർത്താവിൽ സന്തോഷിക്കുവാനുള്ള ഒരു പ്രത്യേക തടസ്സം ഇവിടെ പറയുക. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. ആ ക്ഷമാശീലവും സന്തോഷവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. കർത്താവ് അടുത്തെത്തിയോ? കർത്താവിന്റെ മുമ്പിലാണ്. കർത്താവ് നമ്മുടെ കൂടെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. അത് കണ്ടുകൊള്ളട്ടെ. ആ ഒരു കാര്യമാണ്, ആ ക്ഷമാശീലം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് സന്തോഷിക്കാൻ, ക്രിസ്തുവിൽ സന്തോഷിക്കാൻ സാധിക്കും. നമ്മുടെ എതിരാളികൾ ഉണ്ടെന്ന് വചനം പറയും. നിങ്ങളുടെ എതിരാളികളിൽ ഉണ്ടാകുന്ന യാതൊന്നിനെ നിങ്ങൾ ഭയപ്പെടേണ്ട. നമുക്കൊരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ കടന്നു വന്നവരെല്ലാം കർത്താവിന്റെ സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കണം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കണം. ആ തിരുവചനം നമുക്കൊന്ന് ഓർക്കാം. എന്താണ് ആ സന്തോഷത്തിന് തടസ്സമായിട്ട് നിൽക്കുക?
നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് നമ്മളോട് എപ്രകാരം ക്ഷമിച്ചു ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഓവർ തിങ്കിങ് ആണെന്ന് പറയരുത്. ഞാൻ ഇപ്രകാരം ചിന്തിച്ചതാണ്, കുരിശുമരണം മരത്തിൽ കെട്ടി തൂക്കിക്കൊള്ളുന്നതിന് ശപിക്കപ്പെട്ടവനാണ്. അനേകർ പണ്ടത്തെ ശിക്ഷ നമുക്കറിയാം, കർത്താവിനും കൊടുത്ത ആ ശിക്ഷ അതാണ്. അതിനാൽ കർത്താവിന് ഒരു നാവിൽ അവരൊന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ് കർത്താവിന് നാവിൽ അവർ ഉദ്രവിക്കാൻ? ഞാൻ ഓവർ തിങ്കിങ് ആണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു, ഇന്നെ ചെയ്തെന്ന് പ്രാർത്ഥിച്ചു. കാരണം ഇപ്രകാരം സദാധിപൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു കുരിശൻ ചൂട്ടിൽ നിന്ന് പറയുന്നുണ്ട്. കാരണം സാധാരണ അങ്ങനെ മരിക്കുന്നവരെല്ലാം അവസാനം തങ്ങളെ പീഡിപ്പിച്ചവരെ ശപിച്ചുകൊണ്ടാണ് മരിക്കുക, അവരെ തെറി പറഞ്ഞുകൊണ്ടാണ്, അല്ലെ നിന്ദിച്ചുകൊണ്ടാണ് അവർ ആ മരത്തിൽ കിടന്ന് മരിക്കുക. എന്നാൽ നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തത്? പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ശതാധിപം പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്, ഇവൻ നീതിമാനാണെന്ന്. ഹല്ലേലൂയ. പൗലോസപ്പസ്തലനോട് പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. അതിനോടൊപ്പം പറയാം, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുകയും, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. ഹല്ലേലൂയ. കരങ്ങളിൽ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളടിച്ച് നമുക്ക് ഗാനത്തിലേക്ക് പങ്കെടുക്കാം. ഹല്ലേലൂയ. ആരാധന മഹത്വം കർത്താവേ, ആരാധന. ഹല്ലേലൂയ. ഈശോയേ.